നമസ്കാരം. ഏകദേശം ഒരു മാസം മുൻപ് ഞാൻ എടുത്തിരുന്ന ഒരു സ്കിൻ കെയർ ചലഞ്ചാണ്. അന്ന് ഞാൻ നിങ്ങളോട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. അപ്പം എല്ലാവർക്കും ഹെയർ കെയർ ചലഞ്ച് മതിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസാണ് 7 ദിവസത്തെ ഒരു സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് കുറേ പേരായി എന്നോട് പറയണു, നമ്മുടെ പച്ചരി വെച്ചിട്ടുള്ള ഫേസ് മാസ്ക് വളരെ എഫക്റ്റീവ് ആണെന്ന്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു മുൻപ്. അപ്പോൾ അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, നല്ല വിളറ് വെളുത്തിട്ടുള്ള മുഖം നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ ഇൻബോൺ ആയിട്ട് നമ്മൾ ജനറ്റിക് ആയിട്ട് കിട്ടുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സ്കിന്നിനെ നമുക്ക് ഒന്ന് മാനേജ് ചെയ്ത് നിർത്തി ഒരു ഗ്ലോയോട് കൂടി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പിന്നെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മുഖത്തേക്ക് വരും. ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഉറക്കം കുറവ് ഉണ്ട് നന്നായിട്ട്. ഇപ്പം ചാനലിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മെസ്സേജുകൾക്ക് റിപ്ലൈ ഒക്കെ അയക്കണ സമയം എന്ന് പറയുന്നത് രാത്രി 11 മണിക്ക് ശേഷമാണ്. രാവിലെ എനിക്ക് ഒട്ടും സമയം കിട്ടണില്ല. പിന്നെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളും കാരണം അങ്ങനെ എൻ്റെ കണ്ണ് ഇങ്ങനെ നന്നായിട്ട് കുഴിഞ്ഞു കുഴിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ആ ഒരു ഇത് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഹൈഡ് ചെയ്യാനൊന്നും പോകാറില്ല, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ കൊറിയൻ സ്കിൻ കെയർ ചാലഞ്ചിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാല് വെച്ചിട്ട് നമ്മൾ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാം, നമുക്ക് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് അരിപ്പൊടി. 1/2 ടീസ്പൂൺ അരിപ്പൊടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ തൈര് എടുക്കുക. നമ്മുടെ മുഖത്തേക്ക് എത്ര വേണോ അത്രയും, പുളിച്ച തൈരോ പുളിക്കാത്ത തൈരോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരല്പം ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. അത് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം 4-5 ഡ്രോപ്പ് മതി കേട്ടോ. അതിനുശേഷം നമ്മൾ മുഖത്ത് അങ്ങനെ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഡേ ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡേ ഫസ്റ്റിൽ ഇത് 7 കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് കാണണം കേട്ടോ, അല്ല സ്കിപ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഡേ 1-ലും ഡേ 2-ലും ഞാൻ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തത്. ബാക്കി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. കാരണം ഈ സ്ക്രബിങ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യണത് നല്ലതല്ലാത്തതുകൊണ്ട്. അപ്പം ഡേ 1-ൽ ശ്രദ്ധിക്കുക, നമ്മൾ പാൽ വെച്ചിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതാ ചെറുനാരങ്ങയുടെ നീരും നമ്മുടെ തൈരും അതുപോലെ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തും സ്ക്രബ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരു തക്കാളി ഇതുപോലെ 7 ദിവസത്തേക്ക് നമുക്ക് ഒറ്റ തക്കാളി മതി കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പീസ് മാത്രം തക്കാളി എടുക്കുക. അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. നല്ല തേനാവണം, ശുദ്ധമായ നല്ല തേൻ തന്നെ കിട്ടണം. മറ്റേ മായമുള്ള തേനൊന്നും ഉപയോഗിക്കരുത്. ഇത് ചെയ്യണോ വേണ്ടയോന്നോ ഇതിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഫേസ് കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. അപ്പം ഇത് നന്നായിട്ട് മുഖത്തൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മുഖമൊന്ന് കഴുകിയിട്ട് വന്നു. അതിനുശേഷം എൻ്റെ കറ്റാർവാഴയുടെ ജെല്ലൊന്ന് പരട്ടി കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ 1 ദിവസത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി 2-ാമത്തെ ദിവസം കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും. ഇതിൻ്റെ കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ മുഖത്ത് തന്നെ ഇടണം, അങ്ങനെ തന്നെ ഉറങ്ങാൻ പോകണം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് നിങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഡേ 1-ഉം ഡേ 2-ഉം അവിടെ കഴിഞ്ഞു. ഇതിപ്പോൾ ഡേ 3 ആണ്. ഡേ 3-ൽ നൈറ്റ് ടൈം ആണ്. ഈ സമയത്ത് ഞാൻ വീണ്ടും ഇതേപോലെ തന്നെ പച്ച പാല് വെച്ചിട്ട് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്കിപ്പം സാധാരണ ഒരു ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പാല് എടുക്കണ്ട കേട്ടോ, റോസ് വാട്ടർ എടുത്താൽ മതി. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ്, അതായത് 2-ാമത്തെ ദിവസം നമ്മൾ അരിമാവ് വെച്ച് ചെയ്തല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേനും നമ്മുടെ ടൊമാറ്റോയുടെ ജ്യൂസുമാണ്. അപ്പോൾ അത് ഡേ 3-ൽ അതാണ് ചെയ്യണത്. സ്ക്രബ് ഞാൻ സ്കിപ്പ് ചെയ്തു, 2 ദിവസം ചെയ്തിട്ട് നിർത്തി കേട്ടോ. ഇനി ഇത് 2 ദിവസം നന്നായിട്ട് മുഖം ഒന്ന് മസാജ് ചെയ്യുക. അതാണ് 3-ാമത്തെ ദിവസം ചെയ്തത്. നന്നായിട്ട് മുഖം മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം ഉണങ്ങാനായിട്ട് അനുവദിക്കണം. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒന്നും ഉണങ്ങും. തേനായതുകൊണ്ട് മുഴുവനായിട്ട് നമ്മുടെ ഫേസ് നിന്ന് ഉണങ്ങിപ്പോവില്ല. എന്നാലൊരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്യാം. ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ മുഖം വാഷ് ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു, ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കറ്റാർവാഴയുടെ പൾപ്പ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്കൊരു വലിയ മീഡിയം സൈസ് കറ്റാർവാഴയുടെ പൾപ്പ്, നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നതല്ല കേട്ടോ, അല്ലാതെ കിട്ടുമല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ളത് അത് പരട്ടിയിട്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് 3 ദിവസമായിട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ 3-ാമത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കണ്ണ് ഓൾറെഡി കുഴിഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇനി ഇത് ഡേ 4 ആണ്. ഡേ 4-ൽ നൈറ്റ് വീണ്ടും ഞാൻ ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തു. വീണ്ടും കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടി മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുത്തു. അപ്പോൾ ആ സൺടാൻ ഒക്കെ ഉണ്ടായിരുന്നതും ഒന്ന് ഡള്ളായിട്ടുണ്ടായിരുന്ന ഒരു ഫേസും കാര്യങ്ങളൊക്കെ പോയി. ഇവിടെയാണ് ഏറ്റവും ലൈറ്റ് കുറവ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വെച്ച് ചെയ്യുന്നത്. അങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ദാ ഇങ്ങനെയാണ് ഫേസിൻ്റെ ഒരു ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം മുഴുവനായിട്ടൊരു മാറ്റം എന്ന് വെച്ചാൽ അങ്ങനെ വെളുത്ത് തൊടുത്തിട്ടൊന്നുമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പോൾ കണ്ണിൻ്റെ നടത്തിൽ ആ കുഴിയൊക്കെ അവിടെ തന്നെ ഉണ്ട്, അതൊന്നും പോവില്ല. കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, ഭയങ്കര ബ്ലാക്ക് ആയിട്ടിരുന്ന കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം ഇതാണ് 7 ദിവസം നമ്മുടെ ചലഞ്ച്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഇല്ല, ദിസ് ഇസ് 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരിതാണ്. ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ
ഉണ്ട്. അന്ന് ബയോപ്സി ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പാട് കാര്യങ്ങൾ, അവിടെ ചെറിയൊരു ബ്ലാക്ക് ഷിനി മാല ഇട്ട് കഴിഞ്ഞാൽ അപ്പം വരുന്നുണ്ട് രണ്ട് സൈഡിലും. അത് ഞാൻ പ്രത്യേകിച്ച് അവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടൊരു ഇതൊന്നും ചെയ്തിട്ടുണ്ടായില്ല, എന്നാലും കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതാ എങ്ങനെയാണ് ഫേസിൻ്റെ ഒരു ഇത് വരുന്നത്, ഫുള്ളൊരു ടാൻ സംഭവങ്ങളൊന്നും അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. കണ്ണിന് തരത്തിലുണ്ടായിരുന്ന ആ കറുപ്പ് കുറച്ചൊന്ന് കുറഞ്ഞു അല്ലേ. ഇതാ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ രാത്രി കറ്റാർവാഴ അതുപോലെ നമ്മുടെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ 11 മണി 11:30 ആവും ഉറങ്ങണ സമയത്ത്, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിമ്പിൾസൊക്കെ ഒരുപാടുള്ളവർ തൈര് അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക. ഇതാണ് എനിക്ക് സത്യസന്ധമായിട്ട് പറയാനുള്ളത്. 7 ദിവസം കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഇതാ ഇതാണ്. അപ്പം ഫസ്റ്റ് ലുക്കും ഇപ്പോഴത്തെ ലുക്കും ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന്. അതാ ഇങ്ങനെ ലുക്ക് ഓക്കെ. അപ്പോൾ ഇതാണ്, ഇതിന് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പം 7 സ്കിൻ കൊറിയൻ സീക്രട്ട് എന്ന് കേൾക്കുമ്പോൾ ഊട്ടി പോയിട്ട് നമ്മൾ കൊറിയൻ സീക്രട്ട് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവരുടെ ഒരു സ്കിന്നിൻ്റെ അതൊന്നും നമുക്ക് കിട്ടാൻ പോണില്ല. അതൊക്കെ കുറേ എന്താ പറയുക, അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സും കുറച്ച് കോസ്റ്റ്ലി കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഇപ്പം ഫേഷ്യല് അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഒന്ന് കുറഞ്ഞ് ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ ഒരുപാട് പേർക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡി, സൺ ടാൻ പോകാനുള്ള റെമഡി എന്ന നിലയ്ക്ക് നമുക്കിത് ചെയ്യാം. കണ്ണിൻ്റെ അവിടുത്തെ ആ ഒരു ഇത് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ, ഉറക്കമൊക്കെ ഇപ്പോൾ ശരിയായിട്ടുണ്ട്, ഒരു അത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാം, അതുവരേക്കും താങ്ക് യു.